ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഷാർജ ഷേക്കാണ്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഈ ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഷേക്കിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കപ്പ് പഞ്ചസാര, കുറച്ച് നട്ട്സ്, കുറച്ച് ബദാം, രണ്ട് സാഷേ പാക്കറ്റ് 5 രൂപയുടെ, ഹോർലിക്സിൻ്റെ 2 പാക്കറ്റ്, ഒരു 5 രൂപയുടെ ഒരു ബൂസ്റ്റ്, 2 ചെറുപഴം, ഞാലിപ്പൂവിൻ്റെ പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് ഒരു മിൽമാപ്പാല് 1 പാക്കറ്റ്. ഇതിത്രയാണ് നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ നട്ട്സ് നട്ട്സും ബദാമും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം, എന്നിട്ട് ഈ കട്ടയായ പാലിന് നമ്മൾ ഉടച്ച് റെഡിയാക്കണം. എന്നിട്ടാണ് ഇതെല്ലാം കൂടി മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. നട്ട്സും ആൽമണ്ടും നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പൊടിച്ചെടുക്കാൻ നമ്മൾ അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അരയാതെ കിടക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അതിനെ ആദ്യം പൊടിച്ച് വെക്കുന്നത്. ഇനി നമുക്ക് ആ പാലിലേക്ക് ഹോർലിക്സ് ഇടുക. നമ്മൾ ഉടച്ച് ജാറിലേക്ക് ഇട്ടു. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം ഇടുക, പഞ്ചസാര ഇടുക, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ജാറിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിൽ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ മുകളിലിടാം. കുറച്ച് നട്ട്സ് കൂടി ഇട്ടിട്ട് നമുക്കത് ക്രഷ് ചെയ്ത നട്ട്സാണ്. നട്ട്സ് കൂടി ഇട്ട് നമുക്കത് സെർവ് ചെയ്യാം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും തന്നെ കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.